എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ആരും മറന്നു പോകരുതേ. അപ്പോൾ രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും പിന്നെ കുറച്ച് പയറുണ്ട് കേട്ടോ, ചെറുപയർ പുഴുങ്ങിയതുണ്ട്. അപ്പോൾ അത് കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ പുട്ടുപൊടി നനച്ചിരിക്കുന്നത് തേങ്ങാപ്പാലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇല്ലാണ്ടൊക്കെ കഴിക്കുവാണെങ്കിൽ തേങ്ങാപ്പാലിൽ പുട്ടുപൊടി നനയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പം പുട്ടും പഴവും പിന്നെ ഹോർലിക്സ് ആക്കി, ചായ ആക്കിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാം കേട്ടോ. പിള്ളേർക്ക് ഇത് കഴിഞ്ഞിപ്പോൾ സ്കൂളിലൊക്കെ പോകണം, സ്കൂളൊക്കെ തുറന്നല്ലോ, സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ രാവിലത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കില്ല, അതുപോലെ തന്നെ വൈകിട്ട് ഒരുമിച്ച് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് പിള്ളേരൊന്നും ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും. ഞാൻ രാവിലെ എഴുന്നേറ്റ പടിയും മുറ്റവും അടിച്ചില്ലായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴട്ട അങ്ങനെ കേട്ടോ മുറ്റം അടിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ പടി കോഴിക്ക് തീറ്റ കൊടുക്കൽ അങ്ങനെയൊക്കെ കുറച്ച് തിരക്കായിരിക്കും. ആദ്യം അതുങ്ങൾക്ക് തീറ്റ കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈമിലാണ് മുറ്റമൊക്കെ അടിക്കൽ കേട്ടോ. ഇവിടെയൊക്കെ റബ്ബർ കൂടുതലാണ്. അപ്പം ചുറ്റുപാടും വീടിൻ്റെ ചുറ്റുപാടൊക്കെ റബ്ബറുണ്ട്. അപ്പോൾ റബ്ബറിൻ്റെ ഇലകളൊക്കെ എപ്പോഴും ഇങ്ങനെ മുറ്റത്തോട്ട് വീണുകൊണ്ടിരിക്കും, എത്ര ക്ലീൻ ചെയ്തിട്ടാലും അതിൻ്റെ ഇലകളുണ്ടാവും. പിന്നെ ഞാൻ വീടിൻ്റെ ഫ്രണ്ട് ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ആട്ടോ. അപ്പം ഫ്രണ്ടിലെ മുറ്റത്ത് ഞാൻ ചെടികളും ഞാൻ വെച്ചിട്ടില്ല. ഞാൻ അത്യാവശ്യം ഫ്രൂട്ട്സ് പ്ലാന്റും പിന്നെ കുറച്ച് കുറ്റി കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയാണ് നട്ടുപിടിപ്പിച്ചേക്കുന്നത്. അതാകുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു സാധനം കിട്ടും. ചെടിയാകുമ്പോൾ നമുക്ക് ആ പൂവുകളൊന്നും ഒരു യൂസ്ഫുള്ളായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലും ചെടി അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നട്ട് വെച്ചേക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ബുഷ് ഓറഞ്ച്, ഇത് കുറച്ചും കൂടെ വെയിലുള്ളിടത്തോട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ബുഷ് ഓറഞ്ച് നമുക്ക് അച്ചാറിടാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ ഓറഞ്ചിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല, മധുരമൊന്നും ഉണ്ടാവില്ല, നല്ല പുളി തന്നെയാണ്. പിന്നെ എപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് കൊള്ളും. പിന്നെ സ്കൂളൊക്കെ തൊട്ടടുത്തായതുകൊണ്ട് പിള്ളേർക്കൊരു 9:20 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റത്തെ ദൂരമുള്ളൂ സ്കൂളിലോട്ടായിട്ട്. അപ്പം പിള്ളേരൊക്കെ അങ്ങനെ രാവിലെ ഒരുങ്ങി സ്കൂളിൽ പോകാം കേട്ടോ. അപ്പം സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ഇവർ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ വീടിൻ്റെ അകവും റൂമെല്ലാം ക്ലീൻ ചെയ്യൽ. ഇല്ലാണ്ട് രാവിലെ തന്നെ അത് ക്ലീൻ ചെയ്തിട്ടാൽ പിന്നെയും വൃത്തികേടായിരിക്കും. ഒരു സ്കൂളിൽ പോകുമ്പോൾ ഒരു തിരക്കുണ്ട്, എത്ര അടുത്ത് സ്കൂൾ അടുത്താന്ന് പറഞ്ഞാലും എല്ലാം തലേദിവസം ചെയ്തു വെച്ചാലും രാവിലെ ഒരു തിരക്കുണ്ട് പോകുന്ന ടൈമാകുമ്പോൾ. അപ്പോൾ അതൊക്കെ തീർന്നതിന് ശേഷമാണ് ഞാൻ വീടിൻ്റെ അകം എല്ലാം ക്ലീൻ ചെയ്യൽ. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട്, പിന്നെ മഴയായാൽ നമുക്ക് ഈ ബെഡും അങ്ങനെയുള്ളതൊന്നും ഉണക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തലോണയൊക്കെ കൊണ്ടിട്ട് വെയിലെത്തിട്ട് ഉണക്കി, പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് കംപ്ലീറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ എങ്ങനെ പോയാലും ഈ ജനലിൽ അത്യാവശ്യം നല്ല പൊടികളുണ്ടാകും. അതൊരു ദിവസമൊന്നും ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യലില്ല, ഒരു 2 ദിവസം കൂടുമ്പോൾ ഇതേപോലെ ഒരു പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് എടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കും. നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ തുണി കൊണ്ടൊക്കെ തുടയ്ക്കുന്നതിൽ നല്ല ഈസി ക്ലീനിങ് ആട്ടോ. അതേപോലെ ബ്രഷും കൊണ്ട് നമ്മൾ തൂത്തെടുക്കാമെങ്കിൽ പൊടി കംപ്ലീറ്റ് അങ്ങ് പോരും, നല്ല വൃത്തിയായിട്ടിരിക്കും. ശരിക്കും നമ്മൾ വെറുതെ ഇരിക്കാമെങ്കിൽ നമുക്ക് വീടിൻ്റെ അകത്തൊരു പണിയുള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല കേട്ടോ. അയ്യോ ഇനി എന്ത് ചെയ്യാനാ, ഒരു പണിയില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ പണി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്താൽ തീരാത്തത്രയും പണിയുണ്ടാകും. വീടിൻ്റെ അകത്ത് തന്നെ ക്ലീനാക്കിയും വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ ഒരു ദിവസം ചെയ്യാനുള്ള അത്രയും പണികളുണ്ടാവും കേട്ടോ. പിന്നെ മഴയുടെ സീസണൊക്കെ തുടങ്ങിയതുകൊണ്ട് ജനലൊന്നും തുറന്നിടലില്ല, കൊതുക് ഉണ്ടാവും. റബ്ബർ തോട്ടമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കൊതുകളുണ്ടാവും. അപ്പം ഇത് ചില ദിവസം മഴ പെയ്യും, ചില ദിവസം മഴ പെയ്യില്ല, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ കൊതുകൾ പെട്ടെന്ന് പെരുകും, അതുകൊണ്ട് വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറും. അതുകൊണ്ട് ജനലുകൾ കംപ്ലീറ്റ് അടച്ചിട്ടാണ് ഇട്ടായിരുന്നത് കേട്ടോ. പിന്നെ എല്ലാ ബെഡ്റൂമും കട്ടിലിൻ്റെ അടിയെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. എന്നാലും പൊടികൾ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താലും പൊടികളുണ്ട് അത്യാവശ്യത്തിന്. പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളിങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം അടിച്ചു വാരിയതിനകത്ത് ഇതാ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് കർമ്മസേനക്കാർക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാ റൂമും ഒന്ന് തുടച്ചെടുത്താൽ ക്ലീനായി. പിന്നെ ഈ സോഫേൻ്റെ അടിയൊന്നും ഞാനങ്ങനെ ഇത് നീക്കിയിട്ടിട്ട് തുടയ്ക്കുന്നില്ല. അത് സോഫ എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങോട്ട് അങ്ങോട്ടും വലിച്ച് ഇങ്ങോട്ടും വലിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ കാലിങ്ങനെ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആഴ്ചയിലൊക്കെ ഒന്നത് വലിച്ച് മാറ്റിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ ക്ലീൻ ചെയ്തെടുക്കലാട്ടോ. അപ്പോൾ അത്
ജൂൺ മാസമൊക്കെ തുടങ്ങിയെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തലോണ ബെഡ്ഷീറ്റെല്ലാം കംപ്ലീറ്റ് ഇളക്കി വെയിലത്തിട്ടു. പിന്നെ തലോണകൾ നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ചിട്ടാ. മഴക്കാലം തുടങ്ങിയാൽ തലോണൊക്കെ വെയിൽ വരുമ്പോൾ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ കംപ്ലീറ്റ് എല്ലാ ബെഡ്റൂമും ബെഡ്ഷീറ്റ് വിരിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് പിള്ളേരുടെ റൂമാണ് കേട്ടോ, മോൻ്റെ റൂമാണ്. അപ്പോൾ അവർ അവരുടെ ആ ഷെൽഫൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്തിടും. ആവശ്യത്തിനുള്ള ബുക്കുകളൊക്കെ എടുത്ത് പുറത്ത് വെക്കലുള്ളൂ. ഇത് മോളുടെ റൂമാണ്. അവളും അതേപോലെ തന്നെ റൂം എപ്പോഴും നീറ്റാക്കി ഇടലുണ്ട്. ഇപ്പം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചത് ഞാനാണ്. അല്ലാണ്ട് ഷെൽഫുകളൊക്കെ നീറ്റായിട്ട് തന്നെ എപ്പോഴും വെക്കലിട്ടോ. അവരുടെ ബോട്ടിൽ ആർട്ടും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ, ബോട്ടിൽ ആർട്ടൊക്കെ. ഇത് അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമാണ്. അപ്പം ബെഡ്റൂം, നമ്മൾ കിടക്കുന്ന ബെഡ്റൂം എപ്പോഴും അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വെക്കുക. കുറേ സാധനങ്ങൾ ബെഡ്റൂമിൽ കൊണ്ടുവച്ചാൽ നമുക്ക് ഉറങ്ങുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അതുപോലെ തന്നെ പൊടികളും ഉണ്ടാവും. നമ്മൾ ബെഡ്റൂമിലൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കുന്നതാണല്ലോ. അപ്പം അതിലൊക്കെ പൊടികൾ കയറും. അതുപോലെ തന്നെ ബെർത്ത്, ബെഡ്റൂമിൻ്റെ ബെർത്തൊക്കെ എപ്പോഴും കാലിയായിട്ട് വെക്കുക. ഓപ്പൺ ആണെങ്കിൽ കാലിയായിട്ട് തന്നെ വെക്കുക. അടുക്കളയും അതുപോലെ തന്നെ ഇതാ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് മെയിൻ അടുക്കളയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുക്കിംഗ് കഴിഞ്ഞാൽ കുക്ക് ചെയ്ത സാധനം എല്ലാം എടുത്ത് അപ്പുറത്തെ അടുക്കളയിൽ കൊണ്ടുവെക്കും. ഇത് പാത്രം കഴുകാനും ഉണക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്, അവിടെ കൊണ്ട് ഞാൻ വെക്കും കേട്ടോ. പിന്നെ അതേപോലെ ഇതാ എൻ്റെ കുറച്ച് പ്ലാന്റുകളാണ്. പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ ചെടിയൊന്നുമല്ല കേട്ടോ, ഇതൊരു ഫ്രൂട്ട് പ്ലാന്റാണ്, അനാറാട്ടോ. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. ഇതൊരു നമ്മുടെ നോർമൽ സൈസ് അനാറിൻ്റെ അത്രയും വലിപ്പം വെക്കൂല, മിനി മാതളമാട്ടോ. പിന്നെ ഇതാ ഇത് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഒന്നും ആരും മേടിച്ച് നടരുത്. ഇത് എനിക്കൊരു ഞാനൊരു നഴ്സറിക്കാരുടെ തള്ള് കേട്ടിട്ട്, നമ്മുടെ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ പറയുന്ന തള്ള് കേട്ടിട്ട് ഞാൻ സത്യാവസ്ഥയെ മേടിച്ച് നട്ടൊരു പ്ലാന്റാട്ടോ. ഇത് ഇതൊരു ഫ്രൂട്ട് പ്ലാന്റാണ്, പക്ഷേ ഇത് വെറും വേസ്റ്റാണ്, ഇതിനൊരു ടേസ്റ്റും ഇല്ല. ഇത് പീനട്ട് ബട്ടർ എന്ന് പറയും, നിലക്കടലയുടെ ടേസ്റ്റുള്ള പഴമാണെന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ നട്ടു വെച്ചതാണ്. പക്ഷേ നിലക്കടലേൻ്റെ ഒരു ടേസ്റ്റും ഇല്ല, ഒരു ചുവയില്ല, പുളിയില്ല, മധുരവും ഇല്ല, ഒന്നുമില്ലാത്തൊരു ഫ്രൂട്ട്. ഇത് വെറുതെ നമുക്ക് അലങ്കാരത്തിനൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിൽ ഇത്ര ഫ്രൂട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ എണ്ണം തികയ്ക്കാനായിട്ട് വേണമെങ്കിൽ നട്ട് വെക്കാം. അല്ലാണ്ടൊരു ചിലപ്പം ഗുണങ്ങളുണ്ടാവും, പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അതിന് തോന്നത്തില്ല. അപ്പോൾ അതൊക്കെ ആരും ഈ യൂട്യൂബ് നോക്കിയിട്ട് മേടിച്ച് നടാണ്ടിരിക്കുക കേട്ടോ, അതൊരു വേസ്റ്റ് പ്ലാന്റാണ്. പിന്നെ ഇത് അത്യാവശ്യം കുറച്ച് പയറുണ്ടായിരുന്നു, അപ്പം ഞാൻ അതെല്ലാം പറിച്ചെടുത്തു. നാളത്തേക്ക് വെക്കാനായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കണം. പിന്നെ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരാറായി. അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അതും കൊണ്ടൊരു ചെറിയ പഴംപൊരി, ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളൊരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അങ്ങനെ എല്ലാ പ്രാവശ്യം വീട്ടിൽ നിന്ന് ഉണ്ടാക്കില്ല, ഇടയ്ക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് അങ്ങനെ കൊടുക്കും കേട്ടോ. പിന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമ്പോൾ വീട്ടിലുണ്ടാക്കും. അവർ സ്കൂളിൽ നിന്ന് ബുക്കും ടെസ്റ്റൊക്കെ കിട്ടിയായിരുന്നു, അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് പൊതിഞ്ഞ് നീറ്റാക്കി കൊടുക്കുക. അപ്പം എല്ലാവരും എന്താ എല്ലാവരും കൂടിയിട്ടാണ് പൊതിയുന്നത്. രണ്ടുപേരുടെയും ബുക്കുണ്ട്, നോട്ട് ബുക്കുണ്ട്, ടെസ്റ്റ് ബുക്കുണ്ട്. അപ്പോൾ ഞാനും ചേട്ടനും പിള്ളേരെല്ലാവരും കൂടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് പൊതിയുന്നത് കേട്ടോ. ഇതത് ഇന്ന് രാത്രി വിരിയാനുള്ളൊരു ഡ്രാഗണിൻ്റെ മുട്ടാട്ടോ. ഇന്ന് വിരിയാനുള്ള മുട്ടാണെങ്കിൽ ഇതാ ഇതേപോലെ ഇരിക്കും. ഡ്രാഗണൊക്കെ ഇനി നടാത്തവരുണ്ടെങ്കിൽ മേടിച്ച് നടണം കേട്ടോ. നമുക്ക് അധികം പരിചരണം ആവശ്യമില്ലാത്തൊരു ഫ്രൂട്ട് പ്ലാന്റാണ്. നല്ല വൈറ്റമിൻ കണ്ടൻ്റുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഡ്രാഗണ്. ഏപ്രിൽ മാസം തൊട്ടാണ് ഇതിൻ്റെ സീസൺ തുടങ്ങുന്നത്. ഏപ്രിൽ തൊട്ട് നവംബർ വരെ നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ടുകൾ കിട്ടിത്തുടങ്ങും കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ഞാനിവിടെ രണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ രണ്ട് സബോള എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞിട്ടിട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളി അത്യാവശ്യം മൂപ്പായി വരുമ്പോഴാണ് സബോള ഇട്ട് കൊടുക്കേണ്ടത്. സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു, പിന്നെ മുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ ഇതാ കുറച്ച് മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ പിള്ളേർക്ക് കൂട്ടാനുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് മസാലയല്ല റോസ്റ്റ് ചെയ്യുന്നത്, അധികം എരിവ് ആക്കിയിട്ടുണ്ടാക്കുന്നില്ല, ചെറിയൊരു മസാല അല്ല കേട്ടോ റോസ്റ്റ് ചെയ്യുന്നത്. ചേർത്ത പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞണ്ട് റോസ്റ്റ് ചെയ്യുന്ന അധികം ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ല കേട്ടോ, എളുപ്പമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ തക്കാളിയൊന്നും ആഡ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ തക്കാളിയുടെ സോസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, ഈ ഞണ്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. എന്നാലാണ് വെള്ളം ഒഴിച്ച് വേവിച്ചില്ലെങ്കിൽ ഇതിനകത്ത് ഫ്ലേവറൊന്നും കറക്റ്റായിട്ട് കയറത്തില്ല, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവില്ല. വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ എല്ലാ ഫ്ലേവറും മസാലയെല്ലാം അതിനകത്ത് പിടിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ ലൈറ്റായിട്ടുള്ള മസാലയെല്ലാം ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് ചട്ടി അങ്ങോട്ട്, ചട്ടിയിൽ കൂടുതലായിട്ടുണ്ട്, അപ്പോൾ ഞാൻ വേറൊരു ചട്ടി മാറ്റിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അണ്ട് ഇതാ വെള്ളം എല്ലാം ഒഴിച്ച് കൊടുത്തുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേറെ ഒന്നുമില്ല, ഉപ്പും കൂടി ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ വെള്ളം പറ്റിച്ചെടുക്കുക, നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി.